ഷാറൂഖ് ഖാനെ പത്താൻ റിലീസിന് ഒരുങ്ങുകയാണ്. 4 വർഷത്തിന് ശേഷം ഷാറൂഖ് ഖാൻ നായകനായി എത്തുന്ന ചിത്രം എന്നതിനാൽ പത്താന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ പത്താന്റെ പുതിയ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ബോളിവുഡ് ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പത്താൻ. ജനുവരി 25-നാണ് ചിത്രം റിലീസ് ചെയ്യുക. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഷാറൂഖ് ഖാനെ വെല്ലുവിളിച്ചുകൊണ്ട് BJP നേതാവും മധ്യപ്രദേശ് സ്പീക്കറുമായ ഗൗരീഷ് ഗൗതം രംഗത്തെത്തിയിരുന്നു. മകളോടൊരുമിച്ച് ചിത്രം കാണാമോ എന്നതായിരുന്നു സ്പീക്കറുടെ ചോദ്യം. എന്നാൽ ഇപ്പോഴിതാ ആ വെല്ലുവിളി സ്വീകരിച്ച് ഷാറൂഖ് മകൾക്കൊപ്പം മാത്രമല്ല കുടുംബത്തോടൊപ്പം ചിത്രം കാണാൻ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് മുന്നോടിയായിട്ടുള്ള സ്വകാര്യ സ്ക്രീനിങ്ങിലാണ് താരം കുടുംബത്തോടൊപ്പം എത്തിയത്. ഭാര്യ ഗൗരി ഖാനും മക്കളായ ആര്യൻ, സുഹാന, അബ്രാം എന്നിവരും ഷാറൂഖിന്റെ സഹോദരി ഷഹനാസ് ഖാനും ഭാര്യ മാതാവ് സവിത ചിബറും താരത്തിനൊപ്പമുണ്ടായിരുന്നു. എന്നാൽ പത്താനെതിരെ നടക്കുന്ന വിവാദങ്ങളോട് എതിർപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പാർട്ടി പ്രവർത്തകരും സിനിമകളുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. 2 ദിവസം നീണ്ട BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശം വന്നത്. ഷാറൂഖ് ഖാന്റെ പത്താൻ എന്ന ചിത്രത്തിനെതിരെ BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പുതിയ നിർദ്ദേശം. പ്രസ്താവനകൾ നടത്തി തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതായി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും സിനിമകളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പാർട്ടിയുടെ കഠിനാധ്വാനത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുമെന്നും മോദി പറഞ്ഞു. അടുത്തിടെ നിരവധി സിനിമകൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരുന്നു. പത്താൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ ദീപിക പദുകോൺ ധരിച്ച ബെക്കിനിയുടെ നിറത്തെ ചൊല്ലിയുള്ള വിവാദമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. ഗാനം പുറത്തിറങ്ങിയപ്പോൾ ഷാറൂഖ് ഖാനും ദീപിക പദുകോണിനുമെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. മധ്യപ്രദേശിൽ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമടക്കം നിരവധി പേർ ഗാനത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു.